ബാബറി മസ്ജിദ് കേസിൽ സുപ്രീംകോടതി വിധി വന്നപ്പോൾ വർത്തമാനകാല ഇന്ത്യയിൽ മറിച്ചൊരു വിധി ഉണ്ടാകുമെന്ന് നിഷ്കളങ്കരെ നിങ്ങൾ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നുവോ എന്നായിരുന്നു എം സ്വരാജ് ഉയർത്തിയ ചോദ്യം. കൂടാതെ വിധി ന്യായത്തിൽ ന്യായം തിരയരുത്, നീതിയെക്കുറിച്ച് ചിന്തിക്കുക പോലുമരുത്, ഇന്ത്യയിൽ ഇപ്പോൾ ഇങ്ങനെയാണ് എന്നുകൂടി അദ്ദേഹം പറഞ്ഞിരുന്നു. ഈ വാക്കുകളെ വീണ്ടും വീണ്ടും സാക്ഷ്യപ്പെടുത്തുകയാണ് ഇവിടെ പറഞ്ഞു വന്നത്. റിയാസ് മൗലവി വധക്കേസ് വിധിയെക്കുറിച്ചാണ്. 2017 മാർച്ച് 20 പുലർച്ചെ കാസർകോട് പഴയ ജൂരിയിലെ മദ്രസ അധ്യാപകനായിരുന്ന കുടക് സ്വദേശി മുഹമ്മദ് റിയാസ് മൗലവിയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ 3 RSS പ്രവർത്തകരെ കുറ്റക്കാരല്ലെന്ന് കണ്ടെത്തി കോടതി വെറുതെ വിട്ടിരിക്കുകയാണ്. തീർത്തും നിരാശാജനകവും വേദനാജനകവുമായ വിധി. പള്ളിക്കകത്തെ മുറിയിൽ ഉറങ്ങുകയായിരുന്ന റിയാസ് മൗലവിയെ അതിക്രമിച്ച് കടന്ന് കഴുത്തറുത്ത് കൊലപ്പെടുത്തുന്നതിന് വേണ്ട പകയോ പ്രതികാരമോ എന്തിന്? മുൻപരിചയം പോലും RSS ക്രിമിനലുകൾക്കുണ്ടായിരുന്നില്ല. എന്നിട്ടും എന്തിനീ അരിങ്കുല എന്ന ചോദ്യം ഇപ്പോഴും ബാക്കിയാകുന്നു. വർഗീയതര വിഷമല്ലാതെ ഇതിന് മറ്റൊരു കാരണവും കണ്ടെത്താനാവുന്നില്ല. സംഭവം നടന്ന് 3 ദിവസത്തിനകമാണ് പ്രതികളെ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. കണ്ണൂർ ക്രൈംബ്രാഞ്ച് SP ആയിരുന്ന ഡോക്ടർ എ ശ്രീനിവാസന്റെ നേതൃത്വത്തിൽ അന്നത്തെ ഇൻസ്പെക്ടർ PK സുധാകരന്റെ മേൽനോട്ടത്തിലുള്ള സംഘത്തിനായിരുന്നു അന്വേഷണ ചുമതല. 90 ദിവസത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിച്ചു. 2019 കേസിന്റെ വിചാരണ കാസർകോട് ജില്ലാ സെഷൻസ് കോടതിയിൽ ആരംഭിച്ചു. കേസിന്റെ വിചാരണ വേളയിൽ 97 സാക്ഷികളെ വിസ്തരിച്ചു. 215 രേഖകളും 45 തൊണ്ടി മുതലും കോടതിയിൽ സമർപ്പിച്ചു. ശാസ്ത്രീയ തെളിവുകൾ അതായത് DNA ഉൾപ്പെടെ പോലീസ് ശേഖരിച്ച് നൽകി. നിരത്തിയ സാക്ഷികളിൽ ഒരാൾ പോലും കൂറുമാറാതെ മൊഴി നൽകി. സുപ്രീംകോടതി വരെ പോയിട്ടും 7 വർഷമായി ജാമ്യമില്ലാതെ പ്രതികൾക്ക് തടവിൽ തന്നെ കഴിയേണ്ടി വന്നു. 7 വർഷവും 1 ദിവസം പോലും ജാമ്യം അനുവദിക്കാതെ പ്രതികളെ റിമാൻഡിൽ തന്നെ വയ്ക്കാൻ കഴിഞ്ഞിട്ടുള്ള അപൂർവം കേസുകളിൽ ഒന്നായിരുന്നു റിയാസ് മൗലവി വധക്കേസ്. സാമുദായിക സംഘർഷം സൃഷ്ടിക്കുക എന്ന ഗൂഢലക്ഷ്യം മാത്രമായിരുന്നു RSS കൊലയാളികളുടേത്. കുറ്റപത്രത്തിൽ ഈ ലക്ഷ്യം വ്യക്തവുമാണ്. കുറ്റപത്രം പ്രതികളെ വായിച്ചു കേൾപ്പിച്ച സമയത്തോ വിചാരണ സമയത്തോ കുറ്റപത്രത്തെക്കുറിച്ച് എന്തെങ്കിലും ഒരു അപാകത ഉള്ളതായി ഒരു വിമർശനവും ഉയർന്നിരുന്നില്ല. റിയാസ് മൗലവിയുടെ കുടുംബം, ആക്ഷൻ കമ്മിറ്റിയും ആവശ്യപ്പെട്ടതനുസരിച്ച് തന്നെയുള്ള സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ സംസ്ഥാന സർക്കാർ ഈ കേസിൽ നിയോഗിച്ചിരുന്നു. ഒടുവിൽ വിചാരണ കോടതിയിൽ 7 ജഡ്ജിമാർ മാറി വന്ന് അവസാനം 8-ാമത്തെ ജഡ്ജിയിലൂടെ വന്ന വിധി RSS കൊലയാളികൾ നിഷ്കളങ്കർ എന്നാണ്. അവിടെയാണ് സ്വരാജിന്റെ വാക്കുകൾക്ക് വീണ്ടും കാഠിന്യമേറുന്നത്. എന്നാൽ അങ്ങനെയൊന്നും സർക്കാർ മുട്ടുമടക്കിയില്ലെന്ന് സ്പെഷ്യൽ പ്രോസിക്യൂട്ടറും വ്യക്തമാക്കുന്നു. അപ്പീൽ പോകാൻ തന്നെയാണ് തീരുമാനം. കൊലപാതകികളെ സംരക്ഷിക്കുകയും മാലയിട്ട് സ്വീകരിക്കുകയും വീരപരിവേഷം നൽകുന്ന സർക്കാർ അല്ല ഇത്. നീതിക്കും സത്യത്തിനും ഒപ്പം നിൽക്കുന്ന ഇടതുപക്ഷ സർക്കാരാണ്.